ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലുൽ അസ്മായി അബ്ദുല്ലാഹ് വഅബ്ദുർ റഹ്മാൻ. ഏറ്റവും അഫ്ളലായ പേര് അബ്ദുല്ലാഹ് എന്ന പേരാണ്. ഏറ്റവും അഫ്ളലായ പേര് അബ്ദുർ റഹ്മാൻ എന്ന പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും അഫ്ളലായ പേര് അവിടുത്തെ നാവ് കൊണ്ട് അവിടുന്ന് പറഞ്ഞു. പേര് മാത്രമല്ല പറഞ്ഞത്, അഫ്ളലുൽ അസ്മാഇ അബ്ദുല്ലാഹ് വഅബ്ദുർ റഹ്മാൻ എന്ന് പറഞ്ഞു. നാമങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായത് അബ്ദുല്ലാഹ് എന്ന പേരാണ്, അബ്ദുർ റഹ്മാൻ എന്ന പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ അടുത്തൊരാളെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അബ്ദുല്ലാഹ് എന്ന് പേര് വെച്ചു. അപ്പൊ അയാളോട് അതൊരു പഴഞ്ചൻ പേരാണ്, അതൊരു പഴഞ്ചൻ പേരാണ്, പുതിയ എന്തെങ്കിലും പേര് വേണം. അങ്ങനെയാണോ പേര് വെക്കേണ്ടത്? മുമ്പ് കാലത്തുള്ള പേരൊന്നും പറ്റൂല. 2014 ഉണ്ടായ പതാകണം എന്നൊരു ആധുനിക ചിന്ത എവിടെ നിന്നാണ് വന്നത് എന്ന് എനിക്കറിയില്ല. ആത്തരത്തിൽ എന്തെങ്കിലും പേര് വെക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു പേര് വെക്കുമ്പോൾ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഉന്നതമായ നാമങ്ങളുണ്ട്, ആ നാമങ്ങളിലേക്ക് അബ്ദ് എന്ന് ചേർത്ത് വെക്കുന്ന പേരുകൾക്ക് വലിയ ബഹുമാനമാണ്. അബ്ദുർ റഊഫ്, അബ്ദുൽ ഖാദിർ, അബ്ദുർ റഹീം, അങ്ങനെയുള്ള പേരുകൾക്ക് വലിയ ബഹുമാനമാണ്. അത്തരം പേരുകളാണ് നമ്മളെ മക്കൾക്ക് നമ്മൾ വെക്കേണ്ടത്. അല്ലാതെ ലോകത്തൊരാൾക്കും ഇല്ലാത്ത പേരാകണം എന്റെ മകന്റെ പേര് എന്ന് തെറ്റിദ്ധാരണ നമ്മൾ തിരുത്തണം. പിന്നെയോ നമുക്ക് വെക്കാൻ ഏറ്റവും ബഹുമാനമുള്ള മറ്റൊരു പേരാണ് മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. അതുപോലെ ആയിരക്കണക്കിന് പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞ മഹാന്മാരുണ്ട്. ഖുർആൻ തന്നെ സൂറത്ത് യാസീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരാണ് യാസീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരാണ്. അങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് നമുക്ക് ബർക്കത്ത് ഉദ്ദേശിച്ച് വെക്കാം. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു സ്മരിച്ചുകൊണ്ട് അബ്ദുൽ ഖാദിർ എന്ന് പേര് വെക്കാം. അങ്ങനെ മഹാന്മാരുടെ പതേ ബർക്കത്ത് ഉദ്ദേശിച്ച് മഹാന്മാരുടെ പേര് വെക്കാം. അല്ലാതെ ലോകത്തൊരാൾക്കും ഇല്ലാത്ത പേരാകണം എന്റെ മകന്റെ പേര് എന്ന ചിന്ത, ആ ചിന്ത ഒരിക്കലും ശരിയല്ല. പേര് വെക്കുമ്പോൾ അതിന്റെ മാനദണ്ഡം ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞ പേര്, ആ പേരിന് വലിയ ബഹുമാനമാണ്. ഈ കുട്ടീനോട് എന്നെ ചോദിച്ചു മോന്റെ ബാപ്പന്റെ പേരെന്താ, മൈക്ക് വേണോ? അൽഹംദുലില്ലാഹ്. പാപ്പന അബ്ദുള്ളന്ന് വിളിക്കാൻ വലിയ ഇഷ്ടല്ലേ മോനിക്ക്, അല്ലേ? പാപ്പ ഇങ്ങനെ അബ്ദുള്ളന്ന് ഉറക്കെ വിളിക്കലല്ലേ മോന്? അല്ല, അവനെന്താ വിളിക്കല്? ഉപ്പാന്ന് വിളിക്കുന്നു അല്ലേ? ഉപ്പന ഉപ്പാന്നല്ലേ വിളിക്കല്? ഉപ്പാപ്പാന്ന് വിളിക്കല്? അല്ല, ഉപ്പാന്ന് വിളിക്കും, അല്ലെങ്കിൽ ബാപ്പാന്ന് വിളിക്കും, കുഞ്ഞിപ്പാന്ന് വിളിക്കും. നിങ്ങൾ വേറെ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു, ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല. ഉറങ്ങുന്ന കുട്ടികളൊക്കെ നിങ്ങൾ ഒന്ന് വിളിച്ചു ചോദിച്ചു മോനെന്താ ബാപ്പനെ വിളിക്കല്, ഇത് പേരാണോ വിളിക്കല്, അല്ലെങ്കിൽ ബാപ്പാന്നാണ് വിളിക്കല്? ഏത് കുട്ടിയും പറയും എനിക്ക് ഇഷ്ടം ബാപ്പാന്ന് വിളിക്കാനാണ് അല്ലേ? അങ്ങനെയാണ്. ഏത് ചെറിയ മക്കളും പറയും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് ബാപ്പാന്ന് വിളിക്കാനാണ്, കുഞ്ഞിപ്പാന്ന് വിളിക്കാനാണ്, ഒരിക്കലും നിങ്ങൾ പേര് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പേര് വിളിക്കൽ അദബ് കേടാണ്, അദബിനെതിര. നമ്മളൊരു ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, പ്രിയപ്പെട്ട മക്കൾക്ക് ബാപ്പ പേര് വെക്കുന്നത് ഒരുപാട് ആളുകളോട് ചർച്ച ചെയ്തിട്ടാണ്, എത്ര ആളുകളോട് പറഞ്ഞിട്ടാണ് അവസാനം ഒരു പേര് സെലക്ട് ചെയ്യുന്നത്. ആ പേര് ബാപ്പ മാറ്റി വെക്കുന്നൊരു ദിവസമുണ്ട്. ഇനി ബാപ്പ എന്ന് വിളിച്ച മക്കള് ബാപ്പന്റെ പേര് മാറ്റുന്നൊരു സമയമുണ്ട്. ഒരു സ്ഥലത്തും മയ്യത്തെടുക്കുന്ന സമയം എന്നല്ലാതെ മുഹമ്മദിനെ കൊണ്ടുപോകുന്ന സമയം എന്നോ അങ്ങനെ ഏതെങ്കിലും നാമങ്ങൾ എഴുതിയിട്ട് കബർസ്ഥാനിയിലേക്ക് കൊണ്ടുപോകുന്ന സമയമെന്നോ ഒരു സ്ഥലത്തും എഴുതി വെക്കുന്നത് കാണാറില്ല.
മയ്യത്ത് നിസ്കരിക്കാനുള്ള നോട്ടീസ് കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഹെഡിങ്ങിൽ തന്നെ കൊടുത്തിരിക്കുന്നത് മുഹമ്മദ് എന്നല്ല, മയ്യത്ത് നിസ്കരിക്കുക എന്നാണ്. എല്ലാവരും ചേഞ്ച് ചെയ്യുന്ന സമയം, ഏത് ഭരണാധികാരിയാണെങ്കിലും ഏത് തൊഴിലാളിയാണെങ്കിലും ഏത് മുതലാളിയാണെങ്കിലും ഏത് പണക്കാരനാണെങ്കിലും ഏത് വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും എല്ലാവരെ പേരും ചേഞ്ച് ചെയ്യപ്പെടുന്ന സമയം, എല്ലാവരെയും മയ്യത്ത് മയ്യത്ത് എന്ന് വിളിക്കപ്പെടുന്ന സമയം, ആ സമയത്തെ കുറിച്ച് നിങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ടോ വിശ്വാസികളെ? അതാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളെ പറഞ്ഞത്. സ്നേഹിക്കുന്ന മക്കള് ബാപ്പനെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയം എന്ന് പറയുന്ന സമയം, കുടുംബങ്ങളൊക്കെയും സ്നേഹിച്ച് ഇക്കായെന്നും ഉമ്മായെന്നും ബാപ്പയെന്നും ഇത്തായെന്നും ഇച്ചയെന്നും ഉറക്കെ വിളിച്ചിരുന്ന മക്കളും കുടുംബങ്ങളും സഹോദരങ്ങളും മക്കളും ബാപ്പയും എല്ലാവരും ഉസ്താദും ശിഷ്യരും ഒന്നിച്ചെല്ലാവരും ഒരേ ഒരു പേര് മയ്യത്ത് എന്ന് പറയുന്ന ഒരു സമയമില്ലേ? ആ സമയം നിങ്ങൾ മറന്നേക്കല്ല. സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇന്നക ലാ തദരി മസ്മുക ഗദാ, അടുത്ത നിമിഷം നിന്റെ പേരെന്താണെന്ന് പറയാൻ കഴിയൂല. എന്നാൽ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതറിയില്ലേ, മയ്യത്തിന്റെ കൂട്ടത്തില് രണ്ടിനും മയ്യത്തുണ്ട്, മയ്യത്തിന്റെ കൂട്ടത്തില് രണ്ടിനും മയ്യത്തുണ്ട്. ഈമാനുള്ള വിശ്വാസികളെ, എന്താണ് മയ്യത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നും ചെയ്യാൻ കഴിയാത്തവൻ, എല്ലാം നിശ്ചലമായിപ്പോയവൻ, ഇനിയൊന്നും ചെയ്യാൻ കഴിയൂല, ഇനി ജീവിതത്തിൽ ഒന്നും അധ്വാനിക്കാൻ കഴിയൂല എന്ന് മക്കൾ ഇങ്ങനെ ബാപ്പനെ കുറിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്തവൻ, മക്കളെ കുറിച്ച് ബാപ്പ ഒക്കെ കഴിഞ്ഞു, ശരീരം മുഴുവനും അടങ്ങിപ്പോയി, ഇനിയൊന്നും ചെയ്യാൻ കഴിയൂല എന്ന് ബാപ്പ മക്കളെ കുറിച്ച്, മക്കളുമ്മാനെ കുറിച്ച് പറയുന്നു. ആ സമയത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നു, ആ മയ്യത്തിന്റെ കൂട്ടത്തില് രണ്ടിനും മയ്യത്തുണ്ട്. ഒരു മയ്യത്ത് മരിച്ചു കിടക്കുമ്പോ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മങ്ങളാണ് കാണുന്നത്, ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളാണ് കാണുന്നത്, സുന്നത്ത് നോമ്പുകളാണ് കാണുന്നത്, സുന്നത്തായ സദഖകളാണ് കാണുന്നത്. ജീവിതം നിറയെ സൽക്കർമ്മങ്ങൾ ചെയ്ത മയ്യത്ത്, ആ മയ്യത്ത് സൽക്കർമ്മങ്ങൾ കാണുമ്പോൾ സന്തോഷം കൊണ്ട് വിളിച്ച് പറയുന്നു, കദ്ദിമോനി കദ്ദിമോനി, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകണം, എന്നെ ഒന്ന് വേഗം കബറിലേക്ക് കൊണ്ടുപോകണം, എന്നെ ഒന്ന് വേഗം കബറിലേക്ക് എത്തിക്കണം. എന്റെ തായ്ന ദുനിയാവിലെ കൊട്ടാരത്തിൽ ഇനിയൊരു നിമിഷം പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ തയ്യാർ ചെയ്ത സ്വർഗത്തിലെ കൊട്ടാരത്തിലേക്ക് പോകാനാണ്. കത്തിമോനി, മക്കളെ എന്റെ മയ്യത്തൊന്ന് വേഗം കൊണ്ടുപോകണേ, ഒന്ന് വേഗം എടുക്കണേ എന്നുറക്ക വിളിച്ചു പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മനുഷ്യനല്ലാത്ത ജിന്നുകളല്ലാത്ത ലോകത്തെ സർവ്വജീവികളും ആ ശബ്ദം കേൾക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മറ്റൊരിനം മയ്യത്തുണ്ട്, ആ മയ്യത്തിന്റെ അവസ്ഥ എന്താണ്? ആ മയ്യത്ത് ഉറക്ക വിളിച്ച് പറയുന്നു, എന്നെ കൊണ്ടുപോകല്ല, എന്നെ കബറിലേക്ക് കൊണ്ടുപോകല്ല, എന്നെ നിങ്ങൾ കബറിലേക്ക് കൊണ്ടുപോയാ കബറിൽ കിടക്കുമ്പോ സന്തോഷത്തോടെ കിടക്കാൻ, സ്വർഗത്തിന്റെ മാളികകള് തുറക്കപ്പെടാൻ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരമലും സമ്പാദിച്ചിട്ടില്ലല്ലോ, ഒരു സൽക്കർമ്മവും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ആ കബറിന്റെ ഉള്ളിലേക്ക് എത്തിയാൽ ശിക്ഷിക്കപ്പെടുന്നൊരു ഗതി കേട് വരും മക്കള്, എന്നെ നിങ്ങളെ കബറിലേക്ക് കൊണ്ടുപോകല്ല, എനിക്ക് ജീവിതത്തിലേക്കൊന്ന് മടങ്ങിപ്പോകണം, എനിക്കൊന്ന് ജീവിതത്തിലും അതേ ജീവിതത്തിലും സൽക്കർമ്മങ്ങൾ സമ്പാദിക്കണം, എന്നെ കബറിലേക്ക് കൊണ്ടുപോകല്ല
ഒരു കൂട്ടം മയ്യത്ത് വിളിച്ചു പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ. ചോദിക്കട്ടെ ഈമാനുള്ള വിശ്വാസികള്, നമ്മുടെ മക്കൾ വന്നിട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത ബാപ്പയാണിത്. ബാപ്പന്റെ ജീവിതം മുഴുവനും കഴിഞ്ഞു പോയി, സമ്പാദിക്കേണ്ട സമയം അവസാനിച്ചു പോയി. നമ്മളെ ബാപ്പ വന്നിട്ട് മോനിക്കല്ല കൊടുത്ത അവസരം തീർന്നു പോയി. ആ സമയത്ത് നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ കയ്യിലൊരമലുമില്ലാത്തവരായി, കയ്യിലൊരു സൽക്കർമ്മവും ഇല്ലാത്തവരായി റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നൊരു ഗതി കേട് വന്നാൽ ആ ഒരവസ്ഥയെ ഓർമ്മിച്ചിട്ടാണ് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ലൗ തഅലമൂന മാ അലമു ലബകൈതും കസീറാ വലളഹിഖതും ഖലീലാ. ഞാൻ അറിഞ്ഞതുപോലെ നിങ്ങൾ ആഖിറത്തെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ഉറപ്പിച്ചതുപോലെ നിങ്ങൾ പരലോകത്ത് ഉറപ്പിച്ചിരുന്നെങ്കിൽ, ലൗ തഅലമൂന മാ അലമു ലബകൈതും കസീറാ വലളഹിഖതും ഖലീലാ. വളരെ കുറച്ചല്ലാതെ നിങ്ങൾ ചിരിക്കൂല, ധാരാളം നിങ്ങൾ ജീവിതത്തിൽ കരയുമായിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മുല്ലാലി അൽഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കേൾക്കുമ്പോ പറയുന്നു, അല്ലാഹ് ഞാനൊക്കെ മൃഗങ്ങളെ ഒരു പുൽമേടായിരുന്നെങ്കിൽ, മൃഗങ്ങളൊക്കെ കഴിക്കുന്നൊരു പുല്ലായിരുന്നെങ്കിൽ, വൈക്കോലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ചിന്തിക്കുന്നത് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, സ്വർഗത്തിലാണെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മഹാനാണ് സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് ചിന്തിക്കുന്നത്, ഞാനൊരു വൈക്കോലായിരുന്നെങ്കിൽ, മൃഗങ്ങളൊക്കെ കഴിക്കുന്നൊരു പുല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈമാനുള്ള വിശ്വാസികളെ, സ്വർഗത്തിൽ കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ നിലക്കാണ് ചിന്തിച്ചതെങ്കിൽ, ആ നിലക്ക് ഓർമ്മിച്ചാണ് കരഞ്ഞതെങ്കിൽ, നമുക്കും ഒരു മടക്കയാത്രയില്ലേ, റബ്ബിലേക്കുള്ള മടക്കയാത്ര. ആ മടക്കയാത്രക്ക് തിരിച്ചു വരവില്ലാത്ത യാത്ര. ആ യാത്രയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ പാവപ്പെട്ടവൻ ചിന്തിച്ചിട്ടുണ്ടോ? ആ യാത്രക്ക് വല്ലതും സമ്പാദിച്ചിട്ടുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന പ്രിയപ്പെട്ട മകൾ സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞില്ലേ, ഫസഅതി ഖലീലുമ്മ അറാഹു മബ്ലഗി അലസാദി അബ്കിയം ലിബദി മസാഫതി. എന്റെ ജീവിതത്തിലെ വഴിയോരത്തുള്ള യാത്രകൾ ഒരുപാട് കഴിഞ്ഞു പോയി, എനിക്ക് എന്റെ രാജാവായ റബ്ബ് കണക്കാക്കി ആയുസ് ഒരുപാട് കഴിഞ്ഞു പോയി, പക്ഷേ ഫസാദി ഖലീലുമ്മ അറാഹു മബ്ലഗി അലസാദി അബ്കിയം ലിബദി മസാഫതി. അറ്റമില്ലാത്ത യാത്ര, നിലച്ചു പോകാത്ത യാത്ര, എന്നും ജീവിക്കുന്ന സന്തോഷമുള്ള സ്വർഗലോകത്തുള്ള ജീവിതം, ആ ജീവിതത്തിലേക്ക് ഞാനൊന്നും കൊണ്ടുവന്നില്ലല്ലോ. ഫസാദി ഖലീലുമ്മ അറാഹു മബ്ലഗി, ഞാൻ എന്റെ ജീവിതത്തിൽ ആഖിറത്തിലേക്ക് സമ്പാദിച്ചത് വളരെ കുറവാണല്ലോ. അതൈതു ബി അഅമാലിൽ ഖിബാഹി റദീഅതി വമാ ഫിൽ വറാ ഖൽഖുൽ ജനകാജിനായതി. ബഹുമാനപ്പെട്ടവരെ പറയുന്നു, ഞാൻ കൊണ്ടുവന്ന അമലുകൾ വളരെ മോശമായ അമലുകൾ, പൂർണ്ണമായി ഒരൊറ്റ അമലി ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ആരാണ് പറയുന്നത്? ദിവസവും ആയിരക്കണക്കിന് സുന്നത്ത് റക്അത്ത്, ആയിരക്കണക്കിന് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച മഹാൻ
പ്രിയപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രിയപ്പെട്ട പേരക്കുട്ടിയായ സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് അതൈതു ബി അമാനിൽ ഖിബാഹിൽ റദീഅതി وما في الورى خلق الجناك جنايتي എന്നെപ്പോലെ കുറ്റകൃത്യങ്ങൾ ചെയ്ത റബ്ബിന്റെ മറ്റൊരടിമയില്ല. എന്തൊരു തവാദുള്ള വാചകമാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കെ കഅബത്തിന്റെ അടുക്കൽ ബോധം നഷ്ടപ്പെട്ട് വീണുപോയി. ഇതല്ലേ മഹാന്മാരുടെ ചിന്ത, സാലിഹീങ്ങളുടെ ചിന്ത. അവരാഹൃതത്തിലേക്ക് എത്ര സമ്പാദിച്ചിട്ടും അവര് പറയുന്നത് എന്റെ കയ്യിലുള്ളത് യാത്രക്ക് കൊണ്ടുപോകാനുള്ള ചരക്കുകൾ വളരെ കുറവാണ്. ചെയ്തിട്ടൊരിക്കൽ ആഹൃതത്തിലേക്ക് എത്തിയാൽ കൊണ്ടുപോകാനുള്ള ഞങ്ങളെ ലഗേജ് വളരെ കുറവാണ്. ഇത് ചിന്തിച്ച് കരയുന്നു അവർ. നമ്മളോ ദുന്യാവിലൊരു ചെറിയ വിഷമം വരുമ്പോ നമ്മള് കരയാത്ത സമയമില്ല, നമ്മള് ദ്വാ ചെയ്യിപ്പിക്കാത്ത ഉസ്താദുമാരില്ല, തങ്ങന്മാരില്ല, എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിപ്പോയി, എല്ലാവരോടും ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്തു പോയി. പക്ഷേ നമുക്ക് ആഹ്റത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് ഒന്ന് ദ്വാ ചെയ്യിപ്പിക്കാനോ അതിനുവേണ്ടി പ്രവർത്തിക്കാനോ നമുക്കും നേരം കിട്ടുന്നില്ല. ദുന്യാവുണ്ടാക്കുന്ന വിഷയത്തിലോ നമ്മളൊരു സ്ഥലത്ത് പോലും പിന്നോട്ടല്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, ദുന്യാവുണ്ടായിരുന്ന മഹാന്മാരെങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിനെ പരിചയമില്ലേ? ഇസ്ലാമിക റിപ്പബ്ലിക്കിലെ ഭരണാധികാരിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു. എന്നെ ഈമാനുള്ള ചെറുപ്പക്കാരെവിടെ എഴുന്നേറ്റ് നിന്നു. പ്രായമുള്ളവരുടെ ഇരിക്കുന്നതിന് വിരോധമില്ല, ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് സദസ്സിലേക്ക് എടുത്തു വരളും. നമുക്ക് അള്ളാഹുവിനോട് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട അബൂ ഹാസിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇങ്ങനെ മദീനത്തെ പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോ, മദീനയിലെ അതേ മസ്ജിദുൽ നബവിയിലേക്ക് കയറി ചെല്ലുമ്പോ, ഒരാൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട്. ആ മനുഷ്യനെ നോക്കുമ്പോ അവിടെ ധരിച്ച വസ്ത്രം വളരെ മോശമാ. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിലും മഹാന്മാരായ സർവ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയില്ലേ, ഈമാനുള്ള മുഅ്മിനീങ്ങൾ മദീനയിലേക്ക് കടക്കുമ്പോ കുളിച്ച് ഫ്രഷായി നല്ല വസ്ത്രം ധരിച്ചിട്ടാണ് മദീനയിലേക്ക് കടക്കേണ്ടത്. അബൂ ഹാസിം റളിയല്ലാഹു അൻഹു നോക്കുമ്പോ വളരെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ. അബൂ ഹാസിം റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ ഫൈദാഹു അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ ആ കാണുന്നത്. ഉടനെ തന്നെ അബു ഹാസിം തങ്ങളങ്ങ് ചോദിച്ചു പോയി, കാന മർകബുക വത്തിയ വ സൗബുക നഖിയ വ വജ്ഹുക ബഹിയ വ തആമുക ശഹിയ വ ഹിർസുക കസീറ ഫമല്ലദീ മാ ഗയ്യറ ബിക വ അൻത അമീറുൽ മുഅ്മിനീൻ. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഭരണം ഏറ്റെടുത്തപ്പോ വല്ലാത്ത മാറ്റമാണല്ലോ നിങ്ങൾക്ക് വന്നത്. മുമ്പ് കാലത്ത് നിങ്ങൾ ഉപയോഗിച്ച വാഹനം എത്ര പ്രൗഢിയുള്ള വാഹനമായിരുന്നു. നിങ്ങളുടെ വസ്ത്രം എത്ര ക്ലിയർ ഉള്ളതായിരുന്നു. നിങ്ങളുടെ മുഖം എത്ര തിളക്കമാർന്നതായിരുന്നു. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എത്ര നല്ല ഭക്ഷണമായിരുന്നു. അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റം വന്നത്? നിങ്ങളെ കയ്യില് നല്ല കാണുന്നില്ലല്ലോ, നല്ല വാഹനം കാണുന്നില്ലല്ലോ, നല്ല വസ്ത്രം കാണുന്നില്ലല്ലോ, നല്ല ഭക്ഷണം കാണുന്നില്ലല്ലോ, മുഖത്ത് നല്ല തെളിതേ തെളിഞ്ഞു നിൽക്കുന്ന ഷേവ് ചെയ്ത് ഒപ്പിച്ച നല്ല താടിയുള്ള മുഖം കാണുന്നില്ലല്ലോ, നിങ്ങളുടെ മുഖത്തിന് പഴയതുപോലെ തിളക്കം കാണുന്നില്ലല്ലോ.
കേട്ടപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയി. കരഞ്ഞുകൊണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ലയോ അബൂ ഹാസിം തങ്ങളെ, നിങ്ങളെങ്ങാനും എന്നെ ഖബറിന്റെ ഉള്ളിൽ കിടക്കുമ്പോ, മൂന്നാമത്തെ ദിവസം ഞാനിങ്ങനെ ഖബറിന്റെ ഉള്ളിൽ ഒറ്റക്ക് കിടക്കുമ്പോ പറഞ്ഞത് പോലെ കണ്ണു മുഴുവനും മൂന്നാമത്തെ ദിവസം ഒലിച്ചു പോകുമെന്നല്ലേ പറഞ്ഞത്? ശാസ്ത്രം പഠിച്ച വിദ്യാർത്ഥികൾക്കറിയാം, കണ്ണിന്റെ ഉള്ളിൽ ഒരു വെള്ളം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ വെള്ളം നഷ്ടപ്പെട്ടാൽ പിന്നെ കണ്ണിന് കാഴ്ചയില്ല. കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ കണ്ണ് മൂന്നാമത്തെ ദിവസം ഊരിപ്പോകുമെന്നല്ലേ പറയുന്നത്? ഈമാനുള്ള വിശ്വാസികളെ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, വഖദ് സാലത് ഹദഖതായ അലാ വജ്നതി, എന്റെ കവിൾത്തടത്തിലൂടെ എന്റെ കണ്ണ് ഒലിച്ചു പോയാൽ, വൽശഖബത്നി വജറതിദീദാനുഫി ബദനി, ഖബറിന്റെ ഉള്ളിൽ കിടക്കുമ്പോ മൂന്നാമത്തെ ദിവസം എന്റെ വയറ് പൊട്ടിയിട്ട്, എന്റെ റബ്ബ് ലോകത്ത് ജീവിക്കുമ്പോ അഹങ്കാരിയാണ് എന്റെ ശരീരത്തിൽ, എന്റെ അഹങ്കാരത്തിന് മുഴുവനും ചോദ്യം ചെയ്യുന്ന നിലക്ക് എന്റെ വയറിൽ അഥവാ എത്ര നജസിനെയാണ് സൂക്ഷിച്ചു വെച്ചത്? ഒരാളെ മുമ്പിലും വഷളാക്കാതെ, ഒരാളെ മുമ്പിലും കാണാത്ത നിലക്ക് എത്ര ഭദ്രമായിട്ടാണ് ആ റബ്ബ് സൂക്ഷിച്ചത്? ആ റബ്ബ് ഖബറിന്റെ ഉള്ളിലെത്തുമ്പോ അല്ലാഹുവിനെ സ്നേഹിക്കാത്ത അടിമകളാണെങ്കിൽ വൻസഖബത്തുനി വയറങ്ങ് പൊട്ടിയിട്ട് വയറിന്റെ ഉള്ളിലുള്ള നജസ് മുഴുവനും പുറത്തേക്ക് വന്ന് പുഴുക്കൾ ഇങ്ങനെ ശരീരത്തിൽ നീന്തുന്നൊരു ഗതി കേടങ്ങാനും എന്റെ ജീവിതത്തിൽ വന്നാൽ അബൂ ഹാസിം തങ്ങളെ, നിങ്ങൾ എന്നെ ഇന്ന് ആക്ഷേപിക്കുന്നതിനാൽ, ഇന്നത്തെ ദിവസം നിങ്ങൾ എന്നെ ആക്ഷേപിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കഠിനമായ നിലക്ക് ഖബറിന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നത് കാണുമ്പോ, ദുന്യാവിലെ പത്രാസുമായി നടന്നിട്ടല്ലടോ നിനക്ക് ഈ ഗതികേട് വന്നതെന്ന് ഖബറിന്റെ ഉള്ളിലുള്ള സമയത്ത് നീ എന്നോട് ചോദിച്ചാൽ, അബൂ ഹാസിം തങ്ങളെ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാനില്ലല്ലോ. ആ ഖബറിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഞാനൊന്ന് നന്നാകളൊന്നു.